ആളുമാറിയ യുവാവിനെ വിലങ്ങണിയിച്ച് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. തൊടുപുഴ എക്സൈസിലെ 4 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശി ബാസിത് നവാസിനെയാണ് എക്സൈസ് സംഘം മർദ്ദിച്ചത്. ലഹരി വസ്തുവായ MDMA പിടിയിലായ പ്രതിയുടെ മൊഴി പ്രകാരം കൂട്ടാളിയെ കണ്ടെത്തുന്നതിനാണ് എക്സൈസ് സംഘം തൊടുപുഴയ്ക്കടുത്ത് വെങ്ങല്ലൂരിലെത്തിയത്. എക്സൈസിനെ കണ്ടതോടെ പ്രതികൾ രക്ഷപ്പെട്ടു. ഈ സമയം പുഴയിൽ കുളിക്കാൻ പോയി ബാസിത്ത് എന്ന യുവാവിനെ എക്സൈസ് സംഘം തടഞ്ഞു നിർത്തി ബലമായി വിലങ്ങുവെച്ചു ശരീരപരിശോധന നടത്തി. എന്നാൽ ലഹരി വസ്തുക്കളൊന്നും ഇയാളിൽ നിന്നും കണ്ടെത്താനായില്ല. ഇതിനിടെ വിലങ്ങണിയിച്ച ശേഷം ക്രൂരമായി മർദ്ദിച്ചെന്നും ബാസിത്ത് പറയുന്നു. പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു. ഇറങ്ങി അവിടം വരെ എത്തിയപ്പോൾ കുറച്ച് പേര് ഓടനായിട്ട് കണ്ടു. അപ്പം അത് നോക്കി ഞാൻ പോയപ്പോൾ പിടിക്കടവനെ എന്നൊക്കെ പറഞ്ഞ കേട്ടു. അപ്പം ഒരു രണ്ട് പേര് വന്ന് എന്നെ പിടിച്ചു. പിടിച്ചിട്ട് എൻ്റെ പേര് ചോദിച്ചു. ഞാൻ എൻ്റെ പേര് ബാസിത് എന്നാന്ന് പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ മോന്തക്കെട്ടെല്ലാം അടിച്ച് ഒരുപാട് ഇടിച്ച് ഒരു പുള്ളി വിലങ്ങെടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ പുറത്തിനിട്ട് വിലങ്ങും വെച്ചിട്ട് ഇടിച്ച് ഈ വിലങ്ങെന്നെ ബലമായിട്ട്. ബഹളം കേട്ട് നാട്ടുകാരും ബാസിത്തിന്റെ പിതാവും സ്ഥലത്തെത്തി. ഇവർ എക്സൈസിന്റെ നടപടിയെ ചോദ്യം ചെയ്തു. ഏറെ സമയത്തിനു ശേഷം എക്സൈസിന്റെ പക്കലുള്ള ഫോട്ടോയും ഫോൺ നമ്പരും പരിശോധിച്ചപ്പോഴാണ് ആളുമാറി വിവരം മനസ്സിലായത്. ഇവൻ ഇങ്ങനെയുള്ള ഒരു പ്രതിയല്ല, അതുകൊണ്ട് അവനെ വിടാൻ പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്താൽ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്നും പറഞ്ഞത് അവസാനമാണ് ഇവർ ഫോട്ടോയും ഫോൺ നമ്പറും എന്നെ കാണിച്ചു തരുന്നത്. എന്നെ ഇത് കാണിച്ചു തരുമ്പോഴത്തേക്കും ഫോൺ നമ്പർ എൻ്റെ മോൻ്റെ അല്ല, ഫോട്ടോ എൻ്റെ മോൻ്റെ. ഞാൻ പറഞ്ഞു ഇത് ഇതാണോ മോൻ്റെ. ആ സമയം വരെ ഞാൻ ഇവരോട് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു, ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ, നമ്പർ എന്നെ കാണിച്ചു തരുമോ, ഇത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് നിയമ നടപടി എടുക്കുന്നതിന് എനിക്ക് പരാതിയില്ല. നിയമ നടപടി എടുത്തോന്നു. ഇവരുടെ ഒരു അധികാരത്തിൻ്റെ മുഷ്കില് ഇവനെ പിടിച്ചു നിർത്തി ഇടിവൊറുക്കി ഇവനെ വിലങ്ങ് വെച്ച് ഈ റോട്ടിൽ കൂടെ മുഴുവൻ നടത്തുമായിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ബാസിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതേസമയം യുവാവിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. മാരക ലഹരി വസ്തുവുമായി പിടിയിലായ ആളുടെ മൊഴിപ്രകാരമാണ് എക്സൈസ് സ്ഥലത്തെത്തിയത്. ബാസിത് എന്ന ആളാണ് കൂട്ടാളിയെന്നായിരുന്നു മൊഴി. അന്വേഷണ സംഘം സ്ഥലത്തെത്തിയപ്പോൾ അവിടെ കണ്ട യുവാവിന്റെ പേരും ബാസിത് എന്നായിരുന്നു. പിടിയിലായ ആളെ തിരിച്ചറിയുന്നതിനായി ഓഫീസിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു വിഭാഗം സംഘടിച്ചെത്തി തടയുകയായിരുന്നുവെന്ന് എക്സൈസ് അധികൃതർ പറയുന്നു. അയാൾ തടസ്സം പറയുകയും അതിനകത്ത് പ്രതിരോധിക്കുകയൊക്കെ ചെയ്തപ്പം ഈ ഓടിപ്പോയ ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി കുറേ ആളുകളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എക്സൈസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്ത ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ആളുമാറി മർദ്ദിച്ചെന്ന് ആരോപിച്ച് ബാസിത് നൽകിയ പരാതിയിലാണ് എക്സൈസിനെതിരെ പോലീസ് കേസെടുത്തത്. അതേസമയം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് എക്സൈസ് സംഘവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. അരീക്കോട് മൂർക്കനാട് സ്കൂൾ കടവ് നടപ്പാലം ടെൻഡർ നടപടി പൂർത്തിയായി. പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് MLA PK ബഷീർ അറിയിച്ചു. 3 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. 2018 മഹാപ്രളയത്തിലാണ് ചാലിയാറിന് കുറുകെയുള്ള ഇരുമ്പ് പാലം ഒലിച്ചുപോയത്. 9 കുട്ടികളാണ് അന്ന് അപകടത്തിൽ മരിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും നല്ല മാതൃകാപരമായ ഏറ്റവും നല്ല ഡിസൈനാണ് ആ നടപ്പാലം വരുന്നത്. അത് വണ്ടികൾ നടപ്പാലാണ്, നടപ്പാലം ആയിട്ട് അത് യാഥാർത്ഥ്യമാവും. 3 കോടി രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ്. ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ആർച്ച് ഡിസൈനിലാണ് വരാൻ പോകുന്നത്. NIT അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കിയത്. കോഴിക്കോട് കോടഞ്ചേരി തുഷാര ബാറിൽ നിന്ന് വ്യാജമദ്യം പിടികൂടിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. ബാർ മാനേജർ പൂളവള്ളി സ്വദേശി സുരേന്ദ്രൻ, നടത്തിപ്പുകാരൻ സജിത്ത് എന്നിവരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഹോട്ടലിൽ 650 കുപ്പി വ്യാജമദ്യമാണ് എക്സൈസ് പിടികൂടിയത്. മദ്യബ്രാൻഡുകളുടെ വ്യാജ സ്റ്റിക്കറും സീലും സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. പാലക്കാട് നിന്നാണ് വ്യാജമദ്യം എത്തിച്ചത് എന്നാണ് സൂചന. അങ്കമാലി കറുകുറ്റിയിൽ വൻ കഞ്ചാവ് വേട്ട. 200 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. 2 കാറുകളിലായി എത്തിയ 1 സ്ത്രീ ഉൾപ്പെടെ 3 പേർ കസ്റ്റഡിയിൽ. 2 വാഹനവും പിടികൂടി. ആന്ധ്രയിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചത്. പിടിയിലായ കാഞ്ഞിരക്കാട്ട്, കളപ്പുരയ്ക്കൽ അനസ്, ഫൈസൽ എന്നിവർ കഞ്ചാവ് കച്ചവടത്തിലെ മുഖ്യ കണ്ണികളാണെന്ന് പോലീസ് പറഞ്ഞു. മൂന്നാർ കടലാർ ഈസ്റ്റ് ഡിവിഷനിൽ പുലിയുടെ സാന്നിധ്യമുള്ളതായി ആശങ്ക. ലയങ്ങൾക്ക് സമീപം പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടതാണ് ആശങ്കയ്ക്ക് ഇടവരുത്തിയത്. ഇക്കാര്യത്തിൽ വനംവകുപ്പ് സ്ഥിരീകരണം നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
മൂന്നാർ കടലാർ ഈസ്റ്റ് ഡിവിഷനിലാണ് പുലി ഇറങ്ങിയതായുള്ള ആശങ്ക പറഞ്ഞിട്ടുള്ളത്. ലയങ്ങൾക്ക് സമീപം പുലിയുടേതിന് സമാനമായ കാൽപാദങ്ങൾ കണ്ടതാണ് ആശങ്കയ്ക്കും അഭ്യൂഹത്തിനും ഇടവരുത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വനം വകുപ്പ് സ്ഥിരീകരണം നടത്തണമെന്നും പുലി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിടികൂടുവാൻ നടപടി വേണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനങ്ങൾക്ക് എന്തവിധ ഒരു പാതുകാപ്പും ഇല്ല. ഇത് ഗവൺമെന്റ് ഫോറസ്റ്റ് ഭാഗത്തിലിരുന്ന് തകുന്ന നടപടിയെടുത്ത് ഇതൊന്ന് ഞങ്ങൾക്ക് സഹായിച്ചു തരണമെന്ന് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തിലിരുന്നും നാട്ടുകാരുടെ ഭാഗത്തിലിരുന്നും അറിയിക്കുന്നു. இந்த புலி நடமாட்டம் அப்படிங்கிறது வந்துட்டு ஒரு மிகப்பெரிய அளவில் இருக்கிறதுனால இதுக்கு கவர்மெண்ட் பாகத்திலிருந்தும் ஃபாரஸ்ட் பாகத்திலிருந்தும் ஒரு தக்க நடவடிக்கை எடுக்கணும், ஒரு பாதுகாப்பு வேணும் அப்படிங்கிறது. அப்படி இல்லைன்னா இதை பற்றி நாங்கள் வந்துட்டு பல இடத்துல ப்ளூ கிராஸில் கம்ப்ளைண்ட் கொடுத்துருக்கு, நேஷனல் அனிமல் பாதுகாப்பு சொசைட்டிங்கிறதுக்கெலாம் நாங்கள் கம்ப்ளைண்ட் கொடுத்துருக்கு. இது வரைக்கும் எந்த ஒரு ரிப்ளையும் வர கிடையாது. இதே இப்படி தொடர்ந்துச்சு அப்படின்னா இனி கேரளா அப்படிங்கிறது ஹைரஞ்சு பாகத்திலிருந்து மிகப்பெரிய ஒரு போராட்டத்தை சந்திக்கும் அப்படிங்கிறதுல எந்த ஐயமும் கிடையாது அப்படிங்கிறத சொல்லிக்கிறேன். മൂന്നാറുമായി ചേർന്ന് കിടക്കുന്ന തോട്ടം മേഖലയിലെ വന്യജീവി ശല്യത്തിന് ഇനിയും ശാശ്വത പരിഹാരം കണ്ടെത്താത്തത് പ്രതിഷേധത്തിന് ഇടവരുത്തുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപും വന്യജീവി ആക്രമണത്തിൽ പശു ചത്തിരുന്നു. 30-ൽ പശുക്കൾ ഇതിനോടകം വന്യജീവി ആക്രമണത്തിൽ തോട്ടം മേഖലയിൽ ചത്തിട്ടുണ്ടെന്ന് തൊഴിലാളികൾ പറയുന്നു. പശുക്കൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണം മനുഷ്യർക്ക് നേരെ ഉണ്ടാകുമോ എന്ന ആശങ്ക തൊഴിലാളികൾ പങ്കുവച്ചു. വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ കാട്ടുപന്നി ശല്യം തുടർക്കഥയാവുന്നു. മുക്കം മണാശേരിയിൽ കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മുക്കം നഗരസഭയിലെ മണാശേരി മേഖലയിലാണ് കാട്ടുപന്നി ശല്യം കൊണ്ട് കർഷകർ പൊറുതിമുട്ടിയത്. കഴിഞ്ഞ ദിവസം മണാശേരി സ്വദേശി ഗംഗാധരന്റെ കൃഷിയിടത്തിൽ പന്നി ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കപ്പ, കൂർക്ക, ചേമ്പ്, ചേന ഉൾപ്പെടെയുള്ള വിളകളാണ് നശിപ്പിച്ചത്. പന്നിശല്യത്തെ തുടർന്ന് പറമ്പിനു ചുറ്റും കമ്പിവേലി സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം തകർത്താണ് കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ കയറിയത്. കമ്പിവേലിക്ക് പുറമെ കപ്പയ്ക്ക് ചുറ്റും തകിട് ഷീറ്റുകൾ വെച്ച് മറച്ചിട്ടുമുണ്ട്. ഇതെല്ലാം ഇളക്കി മാറ്റിയാണ് വിളകൾ നശിപ്പിച്ചിരിക്കുന്നത്. ഞാൻ 10-50,000 രൂപ മുടക്കി ചുറ്റും കമ്പിവേലിട്ടു. കമ്പിവേലിട്ടിട്ട് അടി കൂടി തരുന്നിട്ട് മുക്കം നഗരസഭയിലെ തന്നെ പ്രധാന കാർഷിക മേഖലയായ മണാശേരിയിലെ മറ്റിടങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യങ്ങൾ ചെലവഴിക്കുന്ന സർക്കാർ കർഷകരെ കാട്ടുപന്നികളിൽ നിന്നും സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 മുക്കം. കൊട്ടാരക്കര നീലേശ്വരത്ത് കുടുംബത്തിലെ 4 മരിച്ച നിലയിൽ കണ്ടെത്തി. 3 വെട്ടേറ്റു മരിച്ച നിലയിലും ഒരാളെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. അനിത, മക്കളായ ആദിത്യ, രാജ്, അമൃത എന്നിവരാണ് വെട്ടേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗ്രഹനാഥനായ രാജേന്ദ്രനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. കണ്ണൂർ പയ്യന്നൂരിൽ നിർമ്മാണത്തിലിരുന്ന സെപ്റ്റിക് ടാങ്കിൽ വീണ് 4 ദാരുണാന്ത്യം. പയ്യന്നൂർ കൊറ്റിയിലാണ് അപകടം. കൊറ്റി തേജസ്വിനി ഹൌസിലെ ശമലകൃഷ്ണന്റെ മകൾ സാൻവിയാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പ്രളയത്തെ ചൊല്ലി പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ അയൽവാസിക്ക് കുത്തേറ്റു. കോട്ടയം കടുത്തുരുത്തി മങ്ങാട് സ്വദേശി അശോകിനാണ് നെഞ്ചിൽ കുത്തേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നത്. അക്രമം നടത്തിയതിന് പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായ 3 യുവാക്കൾ പോലീസ് പിടിയിലായി. കഴിഞ്ഞ രാത്രി 10 കോട്ടയം കടുത്തുരുത്തി മങ്ങാടാണ് സംഭവം. കുറിച്ചി സ്വദേശി ജിബിൻ, കാമുകിക്കും സുഹൃത്തുക്കളായ കൃഷ്ണകുമാർ, സുബീഷ് എന്നിവർക്കുമൊപ്പമെത്തിയാണ് കൂട്ടുകാരിയുടെ വീട്ടിൽ ആക്രമണം നടത്തിയത്. പിതാവിന് മർദ്ദനമേറ്റതോടെ അയൽവാസിയായ അശോകൻ തടയുകയായിരുന്നു. ഇതിനിടെ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് അശോകനെ ജിബിൻ ഉൾപ്പെടുന്ന സംഘം കുത്തിവീഴ്ത്തി. ജിബിനും കാപ്പന്തല സ്വദേശിനിയും പ്രണയത്തിലായിരുന്നു. അതിനിടെ തിരുവമ്പാടി സ്വദേശിനിയായ ജിബിന്റെ മുൻകാമുകി രംഗത്ത് വന്നതോടെയാണ് തർക്കങ്ങൾക്ക് തുടക്കം. ജിബിൻ ചതിക്കുമെന്ന് മുൻകാമുകി അറിയിച്ചതോടെ കൂട്ടുകാരിയെ പ്രണയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മങ്ങാട് സ്വദേശിനി ശ്രമിച്ചു. പ്രണയം തകർക്കാൻ വേണ്ടിയുള്ള നീക്കമാണിതെന്ന് ജിബിൻ പറഞ്ഞതോടെ കൂട്ടുകാരികൾ തമ്മിലാകുന്നു. ഇന്നലെ നടന്ന ഒത്തുതീർപ്പ് ചർച്ചകൾക്കിടെ വാക്കേറ്റമുണ്ടാകുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. ന്യൂസ് 18 കോട്ടയം. തമിഴ്നാട് ഏർവാടി പള്ളിയിൽ നിന്നും തീർത്ഥാടനം കഴിഞ്ഞെത്തിയ 2 കല്ലടയാറ്റിൽ മുങ്ങി മരിച്ചു. കരുനാഗപ്പള്ളി കോഴിക്കോട് സ്വദേശികളായ അൻസിൽ, അൽത്താഫ് എന്നിവരാണ് മരിച്ചത്. 2 വാഹനത്തിലായി കുടുംബത്തോടൊപ്പം തീർത്ഥാടനം കഴിഞ്ഞെത്തി. തെന്മല കൊച്ചുപാളത്തിന് സമീപം കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.
പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം. ആശുപത്രിയിലെ നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടത്തുക, താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ആശുപത്രിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ചു തടഞ്ഞു. ബാരിക്കേഡ് തകർത്ത് അകത്തു കടന്ന പ്രവർത്തകനെ പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഇടവേള. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ വീട്ടിൽ നിന്നും 35 പവൻ സ്വർണവും 14,000 രൂപയും കവർന്നു. തൃക്കരിപ്പൂർ നടക്കാവിലെ MTP അബ്ദുൾ റഹിമിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇന്ന് രാവിലെയാണ് വീട്ടുകാർ മോഷണ വിവരം അറിഞ്ഞത്. ചന്ദ്ര പോലീസ് കേസെടുത്തു. വീടിന്റെ മുകൾ നിലയിലെ പുറത്തേക്കുള്ള വാതിൽ വീട്ടുകാർ അടച്ചിരുന്നില്ല. ഇതുവഴിയാകാം മോഷ്ടാവ് അകത്തു കയറിയത് എന്നാണ് നിഗമനം. സമീപത്തെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന ഏണി ഉപയോഗിച്ചാണ് മോഷ്ടാവ് വീടിന് മുകളിൽ കയറിയത്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോതമംഗലം കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ സൺഡേ ബാങ്കിംഗ് തുടങ്ങി. നെല്ലിമറ്റം, മെയിൻ, നേര്യമംഗലം ബ്രാഞ്ചുകളാണ് ഞായറാഴ്ചയും പ്രവർത്തിക്കുക. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് സൺഡേ ബാങ്കിംഗ്. രണ്ട് ശാഖകളും മറ്റു ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ രാത്രി 8 വരെയും പ്രവർത്തിക്കും. സൺഡേ ബാങ്കിംഗിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് KB മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേറി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരമാവധി 200 പേരെ പങ്കെടുപ്പിച്ചാണ് ഇത്തവണ രഥോത്സവം നടത്തുക. നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ രഥോത്സവത്തിലെ പ്രധാന ചടങ്ങായ ദേവരഥ സംഗമം സംബന്ധിച്ച് തീരുമാനമായില്ല. ഇനി 9 നാൾ രഥോത്സവത്തിന്റെ ആവേശത്തിലാണ് കൽപ്പാത്തി അഗ്രഹാരം. വേദപാരായണത്തിന് ശേഷം രാവിലെ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറിയത്. ക്ഷേത്രം തന്ത്രിമാരായ രത്നസഭാപതി, പ്രഭുസേന സഭാപതി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് മന്ദക്കര മഹാഗണപതി ക്ഷേത്രം, ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം, പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും കൊടിയേറി. തമിഴ് മാസത്തിലെ 1-ാം തീയതി മുതൽ തുടങ്ങി 30 ദിവസവും തീർത്ഥോത്സവം ഉണ്ടായിരിക്കുന്നതാണ്. അതിലെ തുലാം 21, അതായത് ഐപ്പസി മാസം, തമിഴ് മാസം മലയാള മാസം ഒരു ദിവസം വ്യത്യാസം ഉണ്ടാവും. പക്ഷേ തമിഴ് മാസ കണക്ക് പ്രകാരമാണ് നമ്മൾ ഈ മയിലാടുതുറ എന്ന് പറയപ്പെടുന്ന മായപുരം ക്ഷേത്ര ആചാരങ്ങളെ സംബന്ധിച്ചിട്ടാണ് നമ്മളിവിടെ എല്ലാ ചടങ്ങുകളും നടത്തുന്നത്. നവംബർ 14 1-ാം തീയതി ഉത്സവം. 2-ാം തീയതി 15 3-ാം തീയതി 16 നടക്കും. പരമാവധി 200 പേർക്കാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി എന്നതിനാൽ ഇത്തവണ രഥപ്രയാണം മാത്രമാണ് ഉണ്ടാകുക. രഥോത്സവത്തിന്റെ സമാപന ദിവസം നടക്കേണ്ട ദേവരഥ സംഗമം സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ക്ഷേത്രഭാരവാഹികൾ ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം രഥോത്സവം നടന്നിരുന്നില്ല. അതുകൊണ്ടുതന്നെ ഇത്തവണ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും രഥോത്സവം നടത്താൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് കൽപ്പാത്തി. കളിമണ്ണും മണലും എടുക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. മണ്ണും മണലും കിട്ടാനില്ലാതായതോടെ മലപ്പുറം കുമ്പാര കോളനികളിലെ തൊഴിലാളികളാണ് ദുരിതത്തിലായത്. കളിമണ്ണും മണലും എടുക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കർശനമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കുമ്പാര കോളനിയിലെ തൊഴിലാളികൾ. മൺപാത്ര നിർമ്മാണത്തിനാവശ്യമായ കളിമണ്ണിന് ക്ഷാമം നേരിട്ടതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾ. വലിയ തുക കൊടുത്ത് അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയാൽ തന്നെ കൂടിയ തുകയ്ക്ക് മൺപാത്രങ്ങൾ ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറാകുന്നുമില്ല. പുതിയ കാലഘട്ടത്തിൽ പലരും മേഖല വിട്ടുമാറിയെങ്കിലും തൊഴിലിനോടുള്ള താല്പര്യവും സാഹചര്യവുമാണ് ശേഷിക്കുന്നവരെ ഈ തൊഴിൽ മേഖലയിൽ പിടിച്ചു നിർത്തുന്നത്. ഓരോ കാലാവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോൾ നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ വെയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ അത്ര കണ്ടും ബാധിക്കില്ല. ഇപ്പോൾ ഈ ഒരു 5-6 മാസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഉണങ്ങി കിട്ടി നമുക്ക് സാധനം പോയാലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ.
ജാതിയിൽ ഉയർന്ന സ്ഥാനമായതിനാൽ സർക്കാരിൽ നിന്ന് കാര്യമായ ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. ആവശ്യമായ സർക്കാർ സഹായങ്ങൾ ലഭ്യമായാൽ തൊഴിൽ മേഖലയിൽ പിടിച്ചു നിൽക്കാനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് 18 തിരൂർ. കോവിഡിനെതിരെ വൻമതിൽ തീർത്ത ഒരു ആദിവാസി ഗ്രാമമുണ്ട് ഇടുക്കിയിൽ. രാജ്യത്തിന് തന്നെ മാതൃകയാണ് രാജകുമാരി മഞ്ഞുക്കുഴി മുതുവാക്കുടിയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ. കുടിനിവാസികളായ ഒരാൾക്കും ഇതുവരെയും കോവിഡ് ബാധിച്ചിട്ടില്ല. മഹാമാരിയെ കുടിയിലേക്ക് പ്രവേശിപ്പിക്കാതെ പ്രതിരോധ കോട്ട തീർത്തിരിക്കുകയാണ് മഞ്ഞക്കുഴി മുതുവാക്കുടി നിവാസികൾ. അധികൃതർ നൽകിയ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിച്ചാണ് ഇവർ കോവിഡ് പ്രതിരോധം ഒരുക്കിയത്. കോവിഡിന്റെ രണ്ടാം തരംഗത്തോടെ കുടിനിവാസികളിൽ പലരും പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കി. അടിയന്തര ആവശ്യങ്ങൾക്കായി ഒന്നോ രണ്ടോ വാഹനങ്ങൾ മാത്രമാണ് പുറത്തേക്ക് പോവുക. പുറത്തേക്ക് ഇറങ്ങുന്നില്ല, കാര്യമായിട്ട് ഇറങ്ങുന്നില്ല. ഓരോരുത്ത സ്ഥലത്തേക്കും അടുത്ത ആൾക്കാരായിട്ട് മിണ്ടുന്നില്ല, പറയുന്നില്ല. എൺപതോളം കുടുംബങ്ങളിലായി 300 ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. രാജകുമാരി പഞ്ചായത്തിൽ ഇതുവരെ 2600 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 20 കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വാക്സിൻ സ്വീകരിക്കുന്നതിനും കുടിനിവാസികൾ മടികാട്ടിയില്ല. പഞ്ചായത്തിലെ ആദ്യ വാക്സിനേഷൻ ക്യാമ്പ് നടന്നതും കുടിയിലായിരുന്നു. കുടിയിലെ ആളുകളാണെങ്കിലും പുറത്തു പോകുന്നത് പരമാവധി ഒഴിവാക്കി നമ്മുടെ മാസ്ക്, പുറത്തു പോകുന്ന സമയങ്ങളിൽ മാസ്ക്, ഫുൾ ടൈം മാസ്ക്, അതുപോലെ അവശ്യ സാധനങ്ങൾക്ക് മാത്രം ഒന്നോ രണ്ടോ വാഹനങ്ങൾ കുടിക്ക് പുറത്തു പോവുകയും അതുപോലെ തന്നെ വളരെ കെയറിംഗ് ആയിട്ടാണ് ബാക്കിയെല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ചിട്ടയായ ജീവിതക്രമവും നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള മനസ്സുമാണ് മഞ്ഞക്കുഴി മുതുവാക്കുടി നിവാസികളുടെ വിജയം. മഹാമാരിയെ തുരത്താൻ കുടിനിവാസികൾ പുലർത്തിയ ശ്രദ്ധ സമൂഹത്തിന് മാതൃകയാണ്. ന്യൂസ് 18 രാജകുമാരി. ജമ്മു കാശ്മീരിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ എസ് സഹദേവിന്റെ സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു. NSD കമാൻഡോ PV മനീഷ് സ്മൃതി മണ്ഡപ സമർപ്പണം നിർവഹിച്ചു. അടൂർ തെങ്ങമ്പത്ത് നടന്ന ചടങ്ങുകളുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ്യം ഗോപഗോപാൽ നിർവഹിച്ചു. 40 പേരടങ്ങുന്ന ചെങ്ങാതിക്കൂട്ടം വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്മൃതി മണ്ഡപം നിർമ്മിച്ചത്. ജവാൻ സഹദേവന്റെ മാതാപിതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. കോഴിക്കോട് കുന്നമംഗലം പന്തീർപ്പാടത്ത് KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ മഞ്ചേരി സ്വദേശിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4:30 അപകടം. വയനാട് ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും പന്തീർപ്പാടം പൈപ്ര റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് തിരിയുകയായിരുന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് നാദാപുരം വിലങ്ങാട് മാടാംശേരിയിൽ നിന്ന് കാണാതായ യുവാവിനെ കണ്ടെത്തി. അടുപ്പിൽ കോളനിയിലെ അർജുൻ ഗോപുവിനെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലായിരുന്നു. വീടിന് സമീപത്തെ വനത്തിൽ വഴിതെറ്റിപ്പോയ ഇയാളെ നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുഖ്യതന്ത്രി ചേന ദിനേശൻ നമ്പൂതിരിപ്പാട് ദേവസ്വം സ്ഥിരം ഭരണസമിതി അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ തന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചെയർമാൻ KV മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി ഗോത്രയൂരിൽ പ്രവർത്തിക്കുന്ന വായനശാല ശ്രദ്ധേയമാകുന്നു. ഗോത്രമൂപ്പനായിരുന്ന കരിന്തണ്ടന്റെ പേരിലാണ് വായനശാല ആരംഭിച്ചത്. ഊരിനുള്ളിൽ ആരംഭിച്ച വായനശാലയെ നൃത്ത ചുവടുകളോടെയാണ് ഊരു നിവാസികൾ വരവേറ്റത്. നെന്മേനി പഞ്ചായത്ത് അധികൃതരും ബത്തേരി താലൂക്ക് ലൈബ്രറി കൗൺസിലും നാട്ടുകാരും വായനശാലയ്ക്ക് പിന്തുണ അറിയിച്ചു. പൊതുവായനശാലകളിലേക്ക് പോകാതെ കോളനിയിൽ തന്നെ സമയം ചെലവഴിക്കുന്നവരാണ് പണിയ വിഭാഗം. അതുകൊണ്ട് തന്നെ കോളനിക്കുള്ളിൽ വായനശാലയിൽ ചെന്നിരിക്കാനും വായിക്കാനും ഇവർക്ക് അവസരം ലഭിക്കുന്നുണ്ട്. വയനാട്ടിലേക്ക് ബ്രിട്ടീഷുകാർക്ക് വഴികാട്ടിയായിരുന്ന പണിയ വിഭാഗത്തിന്റെ മൂപ്പൻ കരിന്തണ്ടന്റെ പേരിലാണ് വായനശാല. ഞങ്ങളുടെ കുറെ കാലത്തെ സ്വപ്നമായിരുന്നു ഞങ്ങളുടെ ഈ ഭാഷയും ഈ സംസ്കാരം ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ റെബക്ചേച്ചി വഴി കൊണ്ടുവന്നതാണ്. ഈ ബുക്സ് ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തുടങ്ങിയത്. താൽക്കാലികമായിട്ട് തുടങ്ങിയതാണ്. ഞങ്ങൾക്ക് ഇനി സ്ഥലമൊക്കെ കിട്ടി ഞങ്ങൾ വേറെ സ്ഥാപനമായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. വയനാട് ജില്ലയിൽ തന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ പല വായനശാലയുണ്ട്. ഒരു കരിന്തണ്ടൻ്റെ ആയിട്ട് ഒരു വായനശാല കാണുന്നില്ല, കണ്ടിട്ടില്ല വയനാട്ടിൽ മൊത്തം. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ആൾക്കാർ തീരുമാനം എടുക്കുകയും കരിന്തണ്ട പേര് കൊടുക്കുകയും അങ്ങനെ ഒരു പിന്നെ വായനശാലയാണ് ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. നാട്ടുകാരുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ആരംഭിച്ച വായനശാലയിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വായനശാലയ്ക്ക് സ്വന്തമായി കെട്ടിടം പണിയുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്.
വായനശാലയ്ക്ക് അപ്പുറത്ത് പണിയ ഗോത്ര സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു പഠന കേന്ദ്രമാക്കി ഇവിടെ മാറ്റുകയാണ് സംഘാടകരുടെ ലക്ഷ്യം. ന്യൂസ് 18 വയനാട്. പുനലൂരിൽ ലോട്ടറി വിൽപ്പനക്കാരന്റെ കയ്യിൽ നിന്നും ലോട്ടറി ടിക്കറ്റുകളും പണവും പിടിച്ചുപറിച്ച് കടന്നു കളഞ്ഞയാളെ പോലീസ് പിടികൂടി. കാരിറ വലിയ പള്ളിക്ക് സമീപം മേലെ വീട്ടിൽ സൈനുദ്ദീനാണ് അറസ്റ്റിലായത്. തമിഴ്നാട് സ്വദേശിയായ മാടസ്വാമിയുടെ കയ്യിൽ നിന്നുമാണ് ഇയാൾ സ്കൂട്ടറിലെത്തി പണം പിടിച്ചുപറിച്ചത്. മാടസ്വാമിയെ മർദ്ദിച്ച ശേഷമാണ് പണം തട്ടിയെടുത്തത്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.